ഇരട്ടയാർ ഡാമിൽ രാത്രിയുടെ മറവിൽ കക്കൂസ് മാലിന്യം തള്ളി. ഡാമിന്റെ രണ്ടിടങ്ങളിലായിട്ടാണ് മാലിന്യം തള്ളിയത്. CCTV പരിശോധനയിൽ വാഹനവും കണ്ടെത്തി. ഇന്നലെ രാത്രിയിലാണ് ഇരട്ടയാർ ഡാമിൽ കക്കൂസ് മാലിന്യം തള്ളിയത്. വലിയ രീതിയിലുള്ള ദുർഗന്ധം വമിച്ചതോടെ സമീപവാസികളും യാത്രക്കാരും നടത്തിയ പരിശോധനയിലാണ് രണ്ട് ഇടങ്ങളിലായി മാലിന്യം തള്ളിയതായി കണ്ടെത്തിയത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, വാർഡ് മെമ്പർ അടക്കമുള്ളവർ സ്ഥലത്തെത്തുകയും പ്രദേശത്തെ CCTV പരിശോധിക്കുകയും ചെയ്തു. ഡാമിലാകെ മാലിന്യം നിറഞ്ഞതോടെ വലിയ പ്രതിസന്ധിയാണ് നിലവിലുള്ളത്. ജപ്പാൻ കുടിവെള്ള പദ്ധതി ഉൾപ്പെടെ നിരവധി കുടിവെള്ള പദ്ധതികൾക്ക് ഈ ഡാമിൽ നിന്നുമാണ് ജലം ഉപയോഗിക്കുന്നതും. കൂടാതെ മത്സ്യബന്ധനം നടത്തുന്നവരെയും ഇത് പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. CCTV പരിശോധനയിൽ ചുവപ്പ് നിറമുള്ള ലോറിയിലാണ് മാലിന്യം എത്തിച്ചതെന്നും കണ്ടെത്തി. വാഹനം കടന്നുപോകുന്നത് കണ്ടതായും പ്രദേശവാസികളും അറിയിച്ചതോടെ CCTV തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പോലീസിൽ പരാതി നൽകി നിയമ നടപടികൾ സ്വീകരിക്കുവാൻ ഒരുങ്ങുകയാണ് പഞ്ചായത്ത്. ഇന്നലെ രാത്രിയിൽ ഇരട്ടാർ കുടിവെള്ള പദ്ധതിയിലേക്ക് വെള്ളമെടുക്കുന്ന ഇരട്ടാർ ഡാമിൽ ടാങ്കർ ലോറിയിൽ കൊണ്ടുവന്ന കക്കൂസ് മാലിന്യം തള്ളിയുണ്ടായി. നിരവധി പ്രാവശ്യം ഇതിനു മുമ്പും ഇത്തരത്തിലെ കക്കൂസ് മാലിന്യം ഇരട്ടാറിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ കൊണ്ട് തള്ളുന്നത് പഞ്ചായത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുകയും അതനുസരിച്ച് പരാതികൾ കട്ടപ്പന പോലീസിലൊക്കെ കൊടുക്കുകയും ചെയ്തിട്ടുള്ളൂ. പക്ഷേ നിരന്തരമായി ഇത്തരത്തിൽ ഈ രീതിയിൽ കുടിവെള്ള സ്രോതസ്സിലേക്ക് തന്നെ കൊണ്ടുവന്ന മാലിന്യം തള്ളുന്നത് അത് ഏറ്റവും നീചമായ ഒരു പ്രവൃത്തിയാണ്. കുടിവെള്ള ക്ഷാമത്തിന് ഏറ്റവും രൂക്ഷമുള്ള ഈ സമയത്ത് ഇരട്ടയാർ പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ നിരവധി കേസുകൾ മുൻപും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പഴയ കേസുകളുണ്ടായ ദിവസങ്ങളിലും സമാനമായ രീതിയിൽ CCTV പരിശോധിച്ച് ശക്തമായ നടപടി സ്വീകരിക്കുവാനാണ് പഞ്ചായത്ത് ലക്ഷ്യമിടുന്നതും. ഇടുക്കി വിഷൻ ന്യൂസ്, കട്ടപ്പന.